என்ன யாரும் அடிக்க முடியாது ஞாபகம் வச்சுக்க நான் திருப்பி அடிச்சா உங்களால தாங்க முடியாதுன்னு மிரட்டி பணிய வைக்க நினைச்சா குனிய மாட்டோம் நிமிர்ந்து நிற்போம் நேருக்கு நேர் சந்திப்போம் நாங்க ஆட்சிக்காக மட்டும் கட்சி நடத்துறவங்க இல்ல நாங்க கொள்கைக்காக கட்சி நடத்துறவங்க திமுக நடத்தின போராட்டங்கள் எப்படிப்பட்டதுன்னு வரலாற்றை புரட்டி பாருங்க இல்லனா டெல்லியில இருக்கிற சீனியர்களை கேட்டு பாருங்க തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ്റെ ഈ ഒരു രൂപം നമ്മൾ ആരും തന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല. സ്റ്റാലിൻ പൊതുവെ വളരെ ശാന്ത സ്വഭാവക്കാരനാണ്. എന്നാൽ സ്വന്തം ജോലി എന്താണ്, ഉത്തരവാദിത്തം എന്താണെന്ന് കൃത്യമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഭരണം, ഇത്രയും നല്ലൊരു ഭരണം ഈ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ആരും തന്നെ സമ്മതിച്ച് തരുന്നൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ടാണ് ഈ സ്റ്റാലിന്റെ ഈ ഒരു രൂപമാറ്റം? എന്തുകൊണ്ടാണ് ഈ ബി ജെ പിക്കെതിരെ ഇത്ര ശക്തമായിട്ട് ഭീഷണി സ്വരത്തില്, വെല്ലുവിളിയുടെ സ്വരത്തില് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ എന്തെങ്കിലും ചെറിയൊരു സംഭവത്തിന്റെ പുറത്തല്ല ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഈ സ്റ്റാലിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഇപ്പൊ ഇതിൽ സ്റ്റാലിൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബി ജെ പിക്കാർക്കുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഭീഷണിയാണ്. ഞങ്ങളോട് കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് താങ്ങാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് ബി ജെ പിക്കാരനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പൊ കുറച്ചു കാലമായിട്ട്, കഴിഞ്ഞ 9 വർഷമായിട്ട് നിരന്തരം ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ബി ജെ പി നേതൃത്വം ഇന്ത്യയിലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയോ അല്ലാത്തവരെയോ ഒതുക്കണം എന്ന് ആഗ്രഹിച്ചാൽ ഉടനെ തന്നെ വരുന്നതാണ് CBI റെയ്ഡ്, ഇൻകം ടാക്സ് റെയ്ഡ്, NIA റെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെയ്ഡുകൾ, കേന്ദ്ര ഏജൻസി റെയ്ഡുകൾ. ആ റെയ്ഡുകൾ വരും എന്ന് മാത്രമല്ല, നേരെ പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കലാണ് പണി. ഉദാഹരണമായിട്ട് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ഈ ഒരു മനീഷ് സിസോദിയനെ ജയിലിലിട്ടിട്ട് ഇപ്പോ ഏതാണ്ട് 3 മാസമാവാറായി, ജാമ്യം പോലും ഇല്ലാതെ അകത്തിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ ചിദംബരത്തിനൊക്കെ പിടിച്ചകത്താക്കിയില്ലേ? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തുടർച്ചയായിട്ട് നിരവധി ദിവസങ്ങൾ ചോദ്യം ചെയ്തില്ലേ? അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഒതുക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കീഴ്പ്പെടുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകുക എന്നും പറഞ്ഞിട്ട് അരിച്ച് പെറുക്കണം ഓരോരോ രാഷ്ട്രീയ നേതാക്കന്മാരെയും. ഇന്ന് ജയിലിൽ പോവാത്തവരായിട്ടുണ്ടെങ്കിൽ അത് BJP നേതാക്കന്മാർ മാത്രമുള്ളൂ, അല്ലെങ്കിൽ BJP പൊതുവെ BJP മാത്രമാണ് ഇന്ന് ജയിലിൽ പോവാത്തത്. കാരണം നിങ്ങൾക്കറിയാം, കർണാടകയിൽ നിന്നായാലും മധ്യപ്രദേശിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്നാന്തരമായിട്ട് കള്ളനോട്ടടി, ഹവാല, കമ്മീഷൻ വാങ്ങല്, ബലാത്സംഗങ്ങൾ, തീവ്രവാദി പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ നടത്തുന്നത് BJP നേതാക്കന്മാരാണ്. പക്ഷെ ഒരൊറ്റ ആള് ജയിലിൽ പോകുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വലിയ ഒരു ദുഃഖസത്യം. പക്ഷെ അതേസമയം നിരപരാധികളുടെ മുഴുവൻ ഒന്നിച്ച് ഇതുപോലത്തെ റെയ്ഡുകളൊക്കെ നടത്തിയിട്ടും അതുപോലെ തന്നെ വഴങ്ങാത്തവരനൊക്കെ കള്ളക്കേസ് എടുത്തിട്ടും അകത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയായ ഒരു സംഭവമാണ് ഇപ്പൊ ഈ തമിഴ്നാട്ടിലത്തെ ഒരു ഒരു മന്ത്രിനെ തന്നെ ഇതുപോലെ ED റെയ്ഡ് നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. അപ്പൊ അങ്ങനെ ED റെയ്ഡ് വന്നപ്പോഴാണ് ഈ സ്റ്റാലിൻ ഇതുപോലെ സ്വന്തം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടത്. അതാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. അപ്പൊ ആ വാർത്ത പറഞ്ഞത് ഇങ്ങനെയാണ്, തമിഴ്നാട്ടിലെ എക്സൈസ് മന്ത്രിയായിട്ടുള്ള സെന്തിൽ ബാലാജി, ഈ ഒരു സെന്തിൽ ബാലാജിക്കെതിരെയാണ് ED റെയ്ഡ് വന്നത്. അങ്ങനെ ED റെയ്ഡ് വന്നിട്ട് റിമാൻഡ് ചെയ്ത് ജയിലിലാക്കി. അങ്ങനെ ജയിലിലാക്കിയതിനു ശേഷം ED പറഞ്ഞത് അവരുടെ കസ്റ്റഡിയിൽ കിട്ടണം ഈ സെന്തിൽ ബാലാജിനെ. അപ്പോ കോടതി പറഞ്ഞതാണ് റിമാൻഡ് ചെയ്ത സാഹചര്യത്തിൽ കസ്റ്റഡി അപേക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. സെന്തിൽ ബാലാജിയുടെ ബിനാമി ഇടപാട് കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദിച്ചിരുന്നു. സെന്തിൽ ബാലാജിയുമായി ബന്ധപ്പെട്ട 3 ഹർജികളിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി. 25 കോടി രൂപയുടെ ബിനാമി ഇടപാട് കണ്ടെത്തിയതായി ED കോടതിയെ അറിയിച്ചു. അനുരാധ എന്ന സ്ത്രീ ബാങ്ക് ലോൺ എടുത്ത് 3.75 ഏക്കർ ഭൂമി 40 കോടി രൂപക്ക് വാങ്ങി. ഈ സ്ഥലം പിന്നീട് 10.86 ലക്ഷം രൂപക്ക് സെന്തിൽ ബാലാജിയുടെ ബന്ധു ലക്ഷ്മിക്ക് വിറ്റു. ബാങ്ക് ലോൺ അടച്ച് തീർത്തത് ലക്ഷ്മിക്ക് സ്ഥലം കൈമാറുന്നതിന് തൊട്ടു മുമ്പാണെന്നും കണ്ടെത്തൽ. ഇതിനായുള്ള പണം സെന്തിൽ ബാലാജി അനധികൃതമായി സമ്പാദിച്ചതാണെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിനേക്കാൾ വലിയ സംഖ്യ നിക്ഷേപമുണ്ട് എന്ന നിരീക്ഷണം കോടതിയെ ED അറിയിച്ചു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ സെന്തിൽ ബാലാജിയുടെ അക്കൗണ്ടിൽ 1.34 കോടിയും ഭാര്യ മേഘലയുടെ അക്കൗണ്ടിൽ 29.55 ലക്ഷം രൂപയും കണ്ടെത്തി. ഇത് ഇൻകം ടാക്സിന് നൽകിയ വിവരങ്ങളെക്കാൾ കൂടുതലാണ് എന്നും പറഞ്ഞാണ് അറസ്റ്റ് വരുന്നത്. ഈ രൂപത്തില് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാരും ജയിലിലാണ് ഇരിക്കേണ്ടത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ടുള്ള ടാർഗറ്റിംഗ് ആണ് ഈ BJP നേതൃത്വം ചെയ്യുന്നത്. അവർക്കറിയാം ഇന്ത്യയിലത്തെ ഒരുവിധം എല്ലാവരും
140 കോടി ജനത്തിലത്തെ 139 കോടി ജനങ്ങളും കൃത്യമായി കണക്ക് വെക്കുന്നവരല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആരും വേണമെങ്കിലും ഓൺ ദ സ്പോട്ട് പോയിട്ട് ഇതുപോലെ ഇഡി റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലിടാം. അപ്പൊ അങ്ങനത്തെ ഒരു ട്രിക്കാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഈ സെന്തിൽ ബാലാജിനെ കുറെ നീണ്ട കാലത്തേക്ക് ജയിലിലിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാലിൻ ഈ രൂപത്തില് നിയന്ത്രണം വിട്ട് സംസാരിച്ചത്, ഒരു തരം ഭീഷണി സ്വരം തന്നെ ഉപയോഗിച്ചത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ ബി ജെ പി ഭരണത്തിൽ വന്നതിന് ശേഷം, ഈ അമിത്ഷയും മോദിയും ഭരണത്തിൽ കയറി പറ്റിയതിന് ശേഷം മുതൽ ഇന്ത്യയുടെ അവസ്ഥ മഹാപോക്കാണ്. ഇന്ത്യയിലത്തെ ഏറ്റവും പ്രഥമ ഒരു സ്ഥാനമാണ് രാഷ്ട്രപതിക്ക്. ആ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇപ്പോ രണ്ട് രാഷ്ട്രപതിയും, കഴിഞ്ഞ രാഷ്ട്രപതിയും ഇപ്പോഴത്തെ രാഷ്ട്രപതിയും തനി റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമായിരിക്കുകയാണ്. സത്യത്തിൽ ഈ രാഷ്ട്രപതി സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഈ ഒരു സ്ഥാനത്തിനോട് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയാണ് എത്തിപ്പെട്ടുള്ളത്. കാരണം എന്താണ്, ഇന്ത്യയിലത്തെ എല്ലാ കാര്യവും മോദിയോടും അമിത്ഷായോടും ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. രാഷ്ട്രപതിയായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാം, അത് പിന്നെ ഭരണഘടന പറഞ്ഞത് കാരണം അവിടെ ഇങ്ങനെ ഇരിക്കാം എന്നല്ലാതെ ഒരു തീരുമാനം എടുക്കാനുള്ള അവകാശവും രാഷ്ട്രപതിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അത് മാത്രമല്ല, ഇനി ഈ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഈ മുർമു എങ്ങോട്ടേലും പോവുകയോ വരികയോ വല്ല പത്രക്കാരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മോദിയോട് അനുവാദം ചോദിക്കണം എന്ന ഒരു ദാരുണ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ എത്തിപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഒരു തെളിവെന്നോണം ഈ മുർമു തന്നെ സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും എത്ര വലിയ നിസ്സഹായാവസ്ഥയാണ് ഈ രാഷ്ട്രപതിക്കുള്ളത് എന്നുള്ള കാര്യം കേട്ടു നോക്കാം. ലക്താ ഹൈ ഉൻകോ സഹി മൈനേ മേ ജസ്റ്റിസ് മിൽനാ ചാഹിയേ. യേ റെസ്പോൺസിബിലിറ്റി ആപ്കാ ഹൈ. മുജേ ലക്താ ഹൈ ഇസ്കാ റാസ്താ ജറൂർ ഹോഗാ. നിയം ഹം ബനാതേ ഹൈ നഹീ ഹൈ തോ ബനാനാ ചാഹിയേ തോഡാ. उनको तो न्याय मिलना चाहिए, क्योंकि बहुत सारे लोग मेरे पास, मैं भेजूंगी चीफ जस्टिस ऑफ इंडिया को, मेरे पास तो पहुंच नहीं पाते अभी, पहले तो पहुंच पाते थे लेकिन मैं भेज देती थी और कहां गायब हो जाता था मुझे पता नहीं, लेकिन अभी मेरे पास जो है मैं जरूर आपके पास भेजूंगी. ഈ ഡൽഹി തെരുവുകളിൽ സമരം ചെയ്തുകൊണ്ടിരുന്ന ഗുസ്തി കളിക്കാരികളെ കുറിച്ചാണ്. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ വാക്കുകൾ. മുമ്പൊക്കെ ആണെങ്കിൽ എന്റെ അടുത്ത് ഫയലുകൾ എത്തുമായിരുന്നു, പക്ഷെ ഇപ്പൊ ഫയലുകൾ എത്തുന്നത് തന്നെ ഇല്ല. ഇനി ഏതെങ്കിലും വല്ല ഫയൽ എത്തിയാലോ ഞാൻ ഒപ്പിട്ട് തിരിച്ചയച്ചാലോ അത് എവിടെ പോയി എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് പറയുന്നത്. എന്താണ് എന്റെ അർത്ഥം എന്ന് വെച്ചാൽ, രാഷ്ട്രപതിക്ക് ഒരു പവറും ഇല്ല. രാഷ്ട്രപതി ഒപ്പിട്ട് കൊടുക്കുന്ന ഫയലുകൾ, എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതൊന്നും ഒരു വിലയില്ല. എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന ഫയലുകൾ പോലും ഇപ്പോ ഈ മുർമു രാഷ്ട്രപതിക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം ഒരു കുത്തഴിഞ്ഞ വെറും രണ്ടേ രണ്ടാൾക്കാർ തീരുമാനിക്കുന്നതാണ് എല്ലതും. ഇപ്പൊ ഇന്ത്യയിൽ 140 കോടി ആൾക്കാരനെ മൂക്ക് കൊണ്ട് ക്ഷാവരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നോട്ട് നിരോധനം, GST എന്നൊക്കെ പറഞ്ഞ് ഓരോരോ വേണ്ടാത്ത നിയമങ്ങൾ, അതിന്റെ പുറമെ കിണ്ണം മുട്ടല്, ടോർച്ചടിക്കല്, അതിനുശേഷം പിന്നെ കുറെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പച്ചയ്ക്ക് ജനങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിറ്റ് തുലക്കൽ, നിരവധി ബ്രിഡ്ജുകൾ അണക്കെട്ടുകളൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അതൊക്കെ പൊളിഞ്ഞു ചാടൽ, അങ്ങനെ ആകെ ഇന്ത്യനെ വരുന്നിട്ട് പിഴിഞ്ഞ് ഊറ്റി ഊറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെയാണ് അദാനിയെ ലോകത്തെ ഏറ്റവും വലിയ ധനികനാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യത്തെ സർവ സ്വത്തു എടുത്തു കൊടുക്കുക, സ്വന്തക്കാർക്കും സ്വന്തം സുഹൃത്തുക്കൾക്കും സ്വന്തം സംസ്ഥാനത്തെ ആൾക്കാർക്കൊക്കെ മുഴുവൻ 1000 കോടി 10000 കോടി ഒക്കെ എടുത്ത് കൊടുത്തു കൊടുത്ത് എല്ലാവരും വേറെ രാജ്യത്ത് പോയിട്ട് നിങ്ങൾ സുഖമായി ജീവിച്ചു പറഞ്ഞിട്ട് ആട്ടി ഒഴിക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ട് ഇന്ത്യ മുഴുവൻ അങ്ങട്ട് കരിമ്പിൻ ജ്യൂസ് പിഴിഞ്ഞത് പോലെ ആയി മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വലിയൊരു തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ മുർമുവിന്റെ ഈ സംസാരത്തിൽ കൂടെ തന്നെ നിങ്ങൾ കേട്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിൻ ഇവന്മാരെ, അതായത് ഈ BJP നേതൃത്വത്തിന് ഒറ്റയ്ക്ക് തന്നെ നേരിടാം എന്നും പറഞ്ഞിട്ടാണ് ഇതുപോലത്തെ ഭീഷണി സ്വരങ്ങൾ തന്നെ പ്രയോഗിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്റ്റാലിൻ പറഞ്ഞത് ഞാൻ ഇതിനേക്കാളൊക്കെ വലിയ വലിയ കളികൾ കളിച്ച് കളിച്ചിട്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്, അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റൂല, ഞങ്ങൾ തിരിച്ചടിക്കുന്നൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റാലിനേക്കാൾ വലിയ കളിക്കാരാണ് ഈ അമിത്ഷായും മോദിയും. ഈ അമിത്ഷയും മോദിയും കളിച്ച കളിയുടെ ഒരു അംശം പോലും ഈ സ്റ്റാലിൻ കളിച്ചിട്ടുണ്ടാവില്ല. സ്റ്റാലിൻ എന്നല്ല, ഈ ഇന്ത്യത്തെ ആര് തന്നെ കളിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം, ഗുജറാത്ത് പോലത്തെ ഒരു സംസ്ഥാനത്തിൽ കഴിഞ്ഞ 27 വർഷമായിട്ട് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തി നടത്തിയിട്ട് അവിടെ ഭരണത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്. ജനങ്ങൾക്ക് അവരുടെ വേണ്ട എന്നിട്ട് അവിടെ ഭരിക്കുകയാണ്. അപ്പൊ അത്ര കോടി ജനങ്ങളെ കഴിഞ്ഞ 27 വർഷമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇതേ ഗുജറാത്തിൽ കൂട്ടക്കുരുതികൾ, മുസ്ലിങ്ങളുടെ കൂട്ടക്കുരുതികൾ ചെയ്തിട്ട് ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെയാണ് ഇവരൊക്കെ നേതാക്കന്മാരായിട്ട് നടക്കുന്നത്. അതിനും പുറമെയാണ് ഈ അമിത്ഷാനെ ജയിലിലേക്ക് അയക്കാൻ ഉത്തരവിട്ട ജസ്റ്റിസ് ലോയ അയാളെയും ദുരൂഹ സാഹചര്യത്തിൽ കൊന്നു, എന്നിട്ടും
ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അന്ന് കൂട്ടക്കുരുതി ചെയ്ത എല്ലാവരും സ്വതന്ത്രരായിട്ട് ഇപ്പോൾ വിലസി നടക്കുകയാണ്. അതിനുശേഷം ഇന്ത്യയുടെ ഭരണം തന്നെ പിടിച്ചെടുത്തു. വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയുന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ കാണിച്ചുകൊണ്ട് 20 ലക്ഷത്തോളം വോട്ടിംഗ് മെഷീൻ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ട് വീണ്ടും ഇന്ത്യത്തെ 140 കോടി ജനങ്ങളെ പൊട്ടന്മാരാക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത അമിത്ഷാ മോദിനൊക്കെ വെല്ലാൻ ഈ സ്റ്റാലിനെ പോലത്തെ 1000 സ്റ്റാലിൻ ജനിക്കേണ്ടി വരും, അല്ലാതെ ഒരു രക്ഷയില്ല. കാരണം ഭരണം, കേന്ദ്ര ഭരണം അമിത്ഷായുടെ മോദിയുടെ കയ്യിലാണ്. ഏത് നിമിഷവും തമിഴ്നാട്ടിൽ എന്ത് ചെയ്യാനുള്ള അവകാശവും അധികാരവും അതിനുള്ള സാഹചര്യം അതിനുള്ള ചാണക്യ ബുദ്ധിയും ഒക്കെ തന്നെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾക്കുണ്ട് എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ ഒരു സ്റ്റാലിന്റെ ഈ വക വാക്കുകൾ കേട്ടിട്ട് ഒരു സിനിമാ ഡയലോഗ് കേട്ട പോലെ രോമാഞ്ചം കൊണ്ടിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.